ക്രമക്കേട് പുറത്തു കൊണ്ടുവന്ന യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഇപ്പോൾ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. തത്സമയ സംപ്രേഷണത്തിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല, അതുകൊണ്ട് റൂൾ 9B പരിധിയിൽ വരില്ല എന്നായിരുന്നു. എന്നാൽ അത് അംഗീകരിക്കാൻ മന്ത്രി തയ്യാറായില്ല എന്ന് മാത്രമല്ല, റൂൾ 9B പ്രകാരമാണ് തന്റെ ബന്ധുവിനെ നിയമിച്ചത് എന്ന് മന്ത്രി പറഞ്ഞു. മന്ത്രിയെ ന്യായീകരിക്കാൻ വേണ്ടി വന്ന ചെയർമാൻ പറഞ്ഞു, മാനേജിംഗ് ഡയറക്ടറും പറഞ്ഞു. റൂൾ 9B പ്രകാരം ഷെഡ്യൂൾഡ് ബാങ്കായ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അത് സംബന്ധിച്ച് സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല എന്നതിന് വ്യക്തമായ തെളിവ് കൊണ്ടുവരാൻ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടായിരുന്നു മന്ത്രി ആ വാദം ഇതുവരെ ഉന്നയിച്ചിരുന്നത്. എന്നാൽ എൻ്റെ കയ്യിലിരിക്കുന്നത് സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെന്റാണ്. സാഗർ തോമസ് ആൻഡ് അതേഴ്സ് വേഴ്സസ് ഫെഡറൽ ബാങ്ക് ലിമിറ്റഡ് എന്ന ഒരു കേസാണ്, അതിൻ്റെ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഈ കേസ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നപ്പോൾ ഷെഡ്യൂൾഡ് ബാങ്കായ ഫെഡറൽ ബാങ്ക് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ എന്നതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല, ഇതൊരു കമ്പനീസ് ആക്ട് പ്രകാരം, കമ്പനീസ് ആക്ട് 1913 പ്രകാരം ഇതൊരു പ്രൈവറ്റ് ബാങ്കാണെന്നും ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് പൂർണ്ണമായും സ്വകാര്യ മേഖലയിൽ നിന്നുള്ളവരാണെന്നും ഏതെങ്കിലും തരത്തിൽ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ നിർവഹിക്കുന്നില്ല എന്നും ഈ സാഗർ തോമസിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ വാദിക്കുകയുണ്ടായി. അവസാനം സുപ്രീം കോടതി ഷെഡ്യൂൾഡ് ബാങ്കുകൾ, ഫെഡറൽ ബാങ്ക് ഉൾപ്പെടെയുള്ള ഷെഡ്യൂൾഡ് ബാങ്കുകൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനവും പ്രഖ്യാപിച്ചു. ഫോർ ദ ഡിസ്കഷൻ ഹെൽഡ് അബൌ ഇൻ അവർ വ്യൂ എ പ്രൈവറ്റ് കമ്പനി കാരിയിങ് ഓൺ ബാങ്കിംഗ് ബിസിനസ് ആസ് എ ഷെഡ്യൂൾഡ് ബാങ്ക് കനോട്ട് ബി ടേംഡ് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ കമ്പനി കാരിയിങ് ഓൺ എനി സ്റ്റാറ്റ്യൂട്ടറി ഓർ പബ്ലിക് ഡ്യൂട്ടി. A private body or a person may be amenable to writ jurisdiction only where it may become necessary to compel such body or association to enforce any statutory obligations or such obligations of public nature, casting positive obligation upon it. We don't find such conditions are fulfilled in a respect of private company carrying on a commercial activity of banking. Merely regulatory provisions to ensure such activity carried on by private bodies work within a discipline do not confer any such status upon the company nor puts any such obligations upon it which may be enforced through issue of a writ under article 226 of the constitution. ഇതിന്റെ കോപ്പി എല്ലാവർക്കും തരാൻ വേണ്ടി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. സുപ്രീം കോടതി വളരെ വ്യക്തമായി, അസന്നിഗ്ധമായി പറഞ്ഞു, ഷെഡ്യൂൾഡ് ബാങ്കുകൾ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ നിർവഹിക്കുന്നില്ല. മന്ത്രി അന്ന് മുതൽ ഇന്ന് വരെ ആവർത്തിച്ചത് ഇതൊരു ഷെഡ്യൂൾഡ് ബാങ്കാണ്, അതുകൊണ്ട് തന്നെ ഇത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, അതുകൊണ്ട് മന്ത്രിക്ക് അതിനുള്ള വിവേചന അധികാരമുണ്ട്, ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് തൻ്റെ ബന്ധുവിനെ സ്വകാര്യ ബാങ്കിൽ നിന്നും ഈ സ്ഥാനത്തേക്ക് നിയമിച്ചത് എന്നാണ്. അതുകൊണ്ട് മന്ത്രിയുടെ ആ വാദവും പൂർണ്ണമായും തെറ്റാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ്. മറ്റൊരു കാര്യം, മന്ത്രി തന്റെ ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് അദീബ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നുള്ള NOC ഉൾപ്പെടെ അനുബന്ധമായി ചേർത്ത് അപേക്ഷ നൽകി, പ്രസ്തുത അപേക്ഷ MD 11/9/2018 സർക്കാരിലേക്ക് ശുപാർശ ചെയ്തു. അദീബ് അപേക്ഷ കൊടുക്കുന്നത് 1/9/2018 അദീബ് തൻ്റെ അപേക്ഷ സമർപ്പിക്കുന്നത്, കോർപ്പറേഷനിൽ സമർപ്പിക്കുന്നത്.
കോർപ്പറേഷൻ 1/9/2012 അദ്ദേഹം സമർപ്പിക്കുന്നു. പിന്നീട് അദ്ദേഹം എൻ ഒ സി സമർപ്പിക്കുന്നത് 26/9/2018. എൻ ഒ സി ഉൾപ്പെടെ കോർപ്പറേഷനിൽ സമർപ്പിച്ച അപേക്ഷ 11/9/2018 കോർപ്പറേഷൻ സർക്കാരിലേക്ക് ശുപാർശയായി അയച്ചു എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വാദം. ഈ വാദം പച്ചക്കള്ളമാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ്. സർക്കാരിലേക്ക് ശുപാർശ ചെയ്തതിന് ശേഷമാണ് എൻ ഒ സി പോലും ഇദ്ദേഹം സമർപ്പിച്ചത്. ഈ എൻ ഒ സി ഒന്നും പ്രധാനപ്പെട്ട ഒരു സംഗതിയായി എന്നതുകൊണ്ടല്ല, പക്ഷെ മന്ത്രിയുടെ ഓരോ വാദവും പച്ചക്കള്ളമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഇക്കാര്യം സൂചിപ്പിച്ചത്. മറ്റൊരു രസകരമായ കാര്യം, ഈ അലവൻസിനെ സംബന്ധിച്ച് മന്ത്രിയുടെ ബന്ധു കെ ടി അദീബ് കോർപ്പറേഷനോട് ആവശ്യപ്പെട്ട വിവരം വിവരാവകാശ പ്രകാരം ഞങ്ങളവിടെ പോയി പരിശോധിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ മന്ത്രി നൽകിയിട്ടുള്ളൊരു ന്യായീകരണമാണ്. മന്ത്രി കുറേ കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ പറഞ്ഞു പുതിയതായി നിയമിതനായ ജി എം ജനറൽ മാനേജർ അലവൻസും മറ്റാനുകൂല്യങ്ങളും നൽകണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിരിക്കുന്നെന്ന്, നടപടിക്രമം പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായും ഭാവിയിൽ ആനുകൂല്യങ്ങൾക്കായി അവകാശവാദം ഉന്നയിക്കാതിരിക്കാനും കോർപ്പറേഷനിൽ അതിലുള്ള രേഖ ഉണ്ടാക്കി വെക്കാനുമാണ് എം ഡിയുടെ നിർദ്ദേശപ്രകാരം അലവൻസുകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ നൽകിയത്. എന്ത് രസകരമായ വാദമാണിത്! അതായത്, തൻ്റെ ബന്ധുവായ കെ ടി അദീബ് അവിടെ ജോലി കൊടുക്കുന്ന സമയത്ത് അലവൻസ് ഒന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഭാവിയിലെങ്ങാനും ഇദ്ദേഹം അലവൻസ് വാങ്ങുമോ എന്ന് മന്ത്രിക്ക് സംശയം വന്നതുകൊണ്ട് ഇദ്ദേഹത്തെ കൊണ്ട് ആദ്യം ഒരു അപേക്ഷ വാങ്ങിച്ചു. എന്നിട്ട് ആ അപേക്ഷ നിരസിക്കും, പിന്നീട് നിരസിക്കും, ഇതുവരെ നിരസിച്ചിട്ടില്ല, പിന്നീട് അത് നിരസിക്കും. അങ്ങനെ നിരസിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ബന്ധുവിന് ഭാവിയിലൊന്നും അത് ആവശ്യപ്പെടാൻ കഴിയില്ലല്ലോ എന്നാണ് മന്ത്രിയുടെ വാദം. അത്രയും സൂക്ഷ്മതയാണ് ഈ മന്ത്രി കാണിച്ചതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും വിശ്വാസമില്ലാത്ത ഒരു ബന്ധുവിനെയാണോ 600 കോടിയുടെ കോർപ്പറേഷന്റെ ജനറൽ മാനേജർ പോസ്റ്റിലേക്ക് ഇദ്ദേഹം നിയമിച്ചത്, ഈ മന്ത്രി നിയമിച്ചത്? ഈ അലവൻസ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതുപോലും ഈ ബന്ധുവിൽ മന്ത്രിക്ക് വിശ്വാസമല്ല, പിന്നീട് അത് ചോദിച്ചു കളയുമോ എന്ന് അദ്ദേഹത്തിന് പേടിയുണ്ട്. അത് വാങ്ങാതിരിക്കാൻ വേണ്ടി മുൻകൂട്ടി ഇദ്ദേഹം എറിഞ്ഞ ഒരു സൂത്രവിദ്യയാണ് ആദ്യ അപേക്ഷ വാങ്ങുക എന്നുള്ളത് നിരസിക്കുക. അങ്ങനെ വിശ്വാസമില്ലാത്ത ഒരാളെ എന്തിനാണ് വാർഷിക ബജറ്റ് 600 കോടി അവതരിപ്പിക്കുന്നു എന്ന് മന്ത്രി അവകാശപ്പെട്ട ഈ കോർപ്പറേഷന്റെ ജനറൽ മാനേജർ തസ്തികയിലേക്ക് നിയമിച്ചത് എന്ന് മന്ത്രി വ്യക്തമാക്കണം. മറ്റൊരു കാര്യം, ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ മാധ്യമങ്ങളുടെ മുമ്പാകെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ SBI ലൈഫ് ഇൻഷുറൻസിൽ ജോലി ചെയ്യുന്ന ഒരാൾ എന്ന് പറഞ്ഞ് ഒരു മോഹനൻ മാധ്യമങ്ങളുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അദ്ദേഹം രംഗത്ത് വന്നപ്പോൾ തന്നെ സംശയം പ്രകടിപ്പിച്ചിരുന്നു, മന്ത്രിക്ക് വേണ്ടി, മന്ത്രി സ്പോൺസർ ചെയ്തതാണെന്ന്. നിങ്ങൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും അദ്ദേഹത്തിന് കൃത്യമായ മറുപടി നൽകാൻ കഴിയാതിരിക്കുകയും ചെയ്തത് കേരളീയ പൊതുസമൂഹം കണ്ടതാണ്. പിന്നീട് നമുക്ക് ബോധ്യമായി, ഈ ഇന്റർവ്യൂവിൽ ഹാജരായ മോഹനൻ തൻ്റെ ബന്ധുവായ കെ ടി അദീബിന് ജനറൽ മാനേജർ തസ്തികയിലേക്ക് വഴിയൊരുക്കാൻ വേണ്ടി സഹായകരമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഈ കോർപ്പറേഷൻ്റെ തന്നെ തിരുവനന്തപുരത്തെ റീജിയണൽ ഓഫീസിൽ ഡെപ്യൂട്ടി മാനേജറായി നിയമിച്ചു എന്ന കാര്യം രേഖകൾ പരിശോധിച്ചപ്പോൾ ബോധ്യമായി. അതുമാത്രവുമല്ല, അദ്ദേഹത്തിനില്ലാത്ത നേരത്തെ ഈ 7 പേരിൽ ഒരാൾ മോഹനനാണ് എന്ന് നമ്മൾ വാദം ഉന്നയിച്ചപ്പോൾ മന്ത്രിയുടെ ഓഫീസ് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞത് ഈ മോഹനൻ ആവശ്യമായ യോഗ്യതകളൊന്നുമില്ല എന്നാണ്. എന്നാൽ 2/5/2017 ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ ടി ജലീൽ നിയമസഭയിൽ ഹാജരാക്കിയ രേഖയാണിത്. ആ രേഖയിൽ മോഹനന്റെ യോഗ്യതയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. മോഹനൻ പി, ഡെപ്യൂട്ടി മാനേജർ, കരാർ വ്യവസ്ഥ, MBA, BA, MS ഓഫീസ്, C++, 9 വർഷം മാനേജറായ ധനകാര്യ സ്ഥാപനത്തിലും 2 വർഷം മാനേജറായി ഇൻഫോടെക്, 4 വർഷം ഗവൺമെന്റ് സർവീസ്. മന്ത്രി നിയമസഭയിൽ കൊടുത്ത രേഖയാണ്.
ഈ മനുഷ്യൻ മാധ്യമങ്ങളുടെ മുമ്പാകെ ഹാജരായപ്പോൾ ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്തു എന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇദ്ദേഹത്തിന് ഭാവിയിൽ പിന്നീട് ഇനിയും വലിയ പദവികൾ മന്ത്രി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ് നിയമസഭയിൽ ഇദ്ദേഹത്തിന് ഇല്ലാത്ത യോഗ്യത പോലും ഉണ്ടെന്ന് മന്ത്രി രേഖാമൂലം നിയമസഭയിലെ മേശപ്പുറത്ത് വെച്ചത്. ആ രേഖയാണിത്. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്ത് അനസ് വി പിയും ഉണ്ട്, ഡെപ്യൂട്ടി മാനേജർ. അദ്ദേഹത്തെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് നിയമസഭയിൽ വെച്ചിട്ടുണ്ട്. ഈ അനസാണ് അരിക്കച്ചവടക്കാരനാണ്, കല്യാൺ ജ്വല്ലേഴ്സിൽ മാത്രമാണ് അദ്ദേഹത്തിന് സേവന പരിചയമുള്ളത് എന്നൊക്കെ മന്ത്രി അവകാശപ്പെട്ടത്. അപ്പൊ എന്തിനാണ് മോഹനനില്ലാത്ത സർക്കാർ സർവീസിൽ 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെ പച്ചക്കള്ളം മോഹനൻ അവകാശപ്പെടാത്ത ഒരു കാര്യം നിയമസഭയിൽ രേഖാമൂലം അവതരിപ്പിച്ചത് എന്ന് പറയാൻ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്. മറ്റൊരു രസകരമായ കാര്യം, ഈ ജനറൽ മാനേജർ തസ്തികയിലേക്ക് ബിടെക്കും പി ജി ഡി ബി എയും ചേർത്തുകൊണ്ട് 25/8/2016 ഒരു ഉത്തരവിറക്കി. ആ ഉത്തരവ് ധനകാര്യ കോർപ്പറേഷൻ ലഭിക്കുന്നത് 1/9/2016, അതിൻ്റെ സീലാണ്. 25/8/2016 വിദ്യാഭ്യാസ സോറി 18/8/2016 വിദ്യാഭ്യാസ യോഗ്യതയിൽ ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഇറക്കുന്നത്. അത് കോർപ്പറേഷൻ ലഭിക്കുന്നത് 1/9/2016. എന്നാൽ ഈ ഒഴിവുകളിൽ വിദ്യാഭ്യാസ യോഗ്യതയിൽ മാറ്റം വരുത്തി കോർപ്പറേഷൻ ഉത്തരവ് ഇറക്കുന്നത് 25/8/2016. സർക്കാർ 18/8/2016 വിദ്യാഭ്യാസ യോഗ്യതയിൽ മാറ്റം വരുത്തി ഉത്തരവിറക്കുന്നു. അത് ധനകാര്യ വികസന കോർപ്പറേഷൻ ലഭിക്കുന്നത് ഈ സീലിൽ വളരെ കൃത്യമായി പറയുന്ന ഇൻവേർഡ് രജിസ്റ്റർ പ്രകാരം സീൽ പ്രകാരം 1/9/2016. ഈ ഉത്തരവ് ലഭിക്കുന്നതിന് മുമ്പേ എങ്ങനെയാണ് കോർപ്പറേഷൻ ബിടെക് കൂടി ചേർത്ത് ഈ ജോലി ഒഴിവുണ്ട് എന്ന് പറഞ്ഞ് ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്? മന്ത്രി താല്പര്യമെടുത്ത് വിദ്യാഭ്യാസ യോഗ്യതയിൽ മാറ്റം വരുത്തിയെന്നും അത് വിവിധ പ്രൊസീജിയറുകൾ കടന്ന് കോർപ്പറേഷൻ ലഭിക്കുന്നതിന് മുമ്പേ തന്നെ മന്ത്രി കൊടുത്ത നിർദ്ദേശപ്രകാരമാണ് കോർപ്പറേഷൻ ഈ ജോലി സംബന്ധിച്ചുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചത് എന്നും ഈ രേഖകൾ പരിശോധിച്ചാൽ വളരെ വ്യക്തമായി ബോധ്യപ്പെടും. ഇപ്പോൾ ശ്രീ കെ ടി അദീബിനെ രാജിവെപ്പിച്ച് തൽക്കാലം രക്ഷപ്പെടാം എന്നാണ് മന്ത്രി കരുതുന്നത്. എന്നാൽ കെ ടി ജലീലിനെ കേരളീയ പൊതുസമൂഹം ഏൽപ്പിച്ചിരിക്കുന്നത് തന്റെ വകുപ്പിന്റെ ഖജനാവിന്റെ സൂക്ഷിപ്പുകാരനായിട്ടാണ്. ആ ഖജനാവിന്റെ വാതിൽ സംരക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയ കെ ടി ജലീൽ തന്റെ ബന്ധുവിന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്തു. പുറത്തുനിന്ന് ബഹളം വെച്ചു ആളുകൾ. ബഹളം വെച്ച ആളുകൾ കൂടിയതറിഞ്ഞ് മന്ത്രി കെ ടി ജലീൽ ഈ അകത്ത് കയറിയ ബന്ധുവിനോട് പുറത്തു പോകാൻ പറഞ്ഞു. അകത്ത് കയറിയ ബന്ധു പുറത്തു പോകുമ്പോൾ ഒരു രൂപ പോലും എടുക്കാതെയുമല്ല പോയത്. അദ്ദേഹം ഇതിനകം തന്നെ 1 മാസം പൂർത്തിയാകുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹവും 56,000 രൂപയുടെ ശമ്പളവും ഇതിനകം അദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ട്. അതിൻ്റെ രേഖയുടെ കോപ്പിയും ഞാൻ പത്രക്കാർക്ക് അതിൻ്റെ കോപ്പി നൽകാൻ തയ്യാറാണ്. 56,000 രൂപയുടെ അദ്ദേഹം കൈപ്പറ്റിയതിൻ്റെ രേഖയും. ഇനി 1 രൂപയാണ് കൈപ്പറ്റിയതെങ്കിൽ പോലും, എത്ര ചെറിയ തുകയാണെങ്കിൽ പോലും, ഈ ഖജനാവിൻ്റെ സൂക്ഷിപ്പുകാരൻ തന്നെ തൻ്റെ ബന്ധുവിന് വാതിൽ തുറന്നുകൊടുത്തു, അദ്ദേഹം അകത്ത് കയറി ഇപ്പം ബഹളം വെച്ചു എന്നതുകൊണ്ട് മാത്രം 56,000 രൂപയിൽ ഒതുങ്ങി. ബഹളം വെച്ചില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് അവിടെ ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നു എന്നതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പുറത്തുകൊണ്ടുവന്നു.
ഏതാണ്ട് 600 കോടിയോളം രൂപ വാർഷിക ബജറ്റുള്ള ഒരു സ്ഥാപനത്തിൽ ഇതാരും അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ, കയ്യോടെ പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര വലിയ നഷ്ടമാണ് ഖജനാവിന് ഉണ്ടാകുക എന്നത് നമുക്ക് ഓരോരുത്തർക്കും ഊഹിക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഖജനാവിൻ്റെ സൂക്ഷിപ്പുകാരൻ ഈ വാതിൽ തുറന്നു കൊടുത്ത് ബന്ധുവിനെ അകത്ത് കയറ്റിയത് കൊണ്ട് ഒന്നാം പ്രതി ഈ പറയുന്ന മന്ത്രിയാണ്. തൊണ്ടി മുതൽ തിരിച്ചേൽപ്പിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരു മോഷ്ടാവ് മോഷണ കുറ്റത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി എന്ന് ആർക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് യഥാർത്ഥ പ്രതിയായ മന്ത്രി ശ്രീ കെ ടി ജലീൽ, തൻ്റെ ബന്ധു അദീബ് രാജിക്കത്തിൽ എഴുതി വെച്ചത് ആത്മാഭിമാനമുള്ളതുകൊണ്ട് രാജിവെക്കുന്നു എന്നാണ്. തൻ്റെ ബന്ധു പറഞ്ഞ ആത്മാഭിമാനം ജീവിതത്തിൽ അല്പമെങ്കിലും ഉണ്ടെങ്കിൽ കെ ടി ജലീൽ രാജിവെക്കാനും അന്വേഷണം നേരിടാനും തയ്യാറാകണം. അദ്ദേഹം കുറ്റക്കാരനല്ല എങ്കിൽ അന്വേഷണത്തിലൂടെ അദ്ദേഹം കേരളീയ പൊതുസമൂഹത്തെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ആണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്.